ജനതാദൾ എസിലെ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ശ്രീ കെ കൃഷ്ണൻകുട്ടി, മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്, ഈസ് പ്രസന്റ് ടു ടേക്ക് ദ ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് സീക്രസി. ഐ റിക്വസ്റ്റ് യുവർ പെർമിഷൻ ടു പ്രസന്റ്. യെസ് പ്രസന്റ്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്, പ്ലീസ്. കെ കൃഷ്ണൻകുട്ടി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടന നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കെ കൃഷ്ണൻകുട്ടിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ പുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ജനതാദൾ എസിൽ നിന്ന് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മാത്യു ടി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് കെ കൃഷ്ണൻകുട്ടി എത്തുന്നത്. പിണറായി വിജയൻ മന്ത്രിസഭയിലെ പുതിയ മുഖമായി ചിറ്റൂരിൻ്റെ എം എൽ എ കെ കൃഷ്ണൻകുട്ടി എത്തുന്നു. ജനതാദളത്തിൽ നിന്ന് മന്ത്രിയായിരിക്കുന്നു. പിണറായി വിജയൻ മന്ത്രിസഭയിലെ പുതിയ മുഖമായി കെ കൃഷ്ണൻകുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്യു ടി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് കെ കൃഷ്ണൻകുട്ടി എത്തുന്നത്. ഓരോരുത്തരായി എത്തി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓരോരുത്തരായി കെ കൃഷ്ണൻകുട്ടിയെ അനുമോദിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ രാജ്ഭവനിൽ നിന്ന് കാണുന്നു. മന്ത്രി കെ രാജു, മന്ത്രി ചന്ദ്രശേഖരൻ, ഇ പി ജയരാജൻ ഓരോരുത്തരായി എത്തി കെ കൃഷ്ണൻകുട്ടിയെ അനുമോദനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പൂച്ചെണ്ട് നൽകി
ജനതാദള സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ കൃഷ്ണൻകുട്ടി പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ മന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. പാർട്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണ പ്രകാരം 5 വർഷത്തിൽ മന്ത്രിസ്ഥാനം പങ്കിടാമെന്നൊരു ധാരണയുണ്ടായിരുന്നതായി കെ കൃഷ്ണൻകുട്ടി വിഭാഗം പറഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നു തീരുമാനമെന്ന് അവർ ദേശീയ നേതൃത്വത്തെ കാണുകയും ദേശീയ നേതൃത്വം പിന്നീട് തീരുമാനം അംഗീകരിച്ചുകൊണ്ട് കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കുന്നത് സംബന്ധിച്ച കത്ത് നൽകുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത്. പിണറായി വിജയനെ കണ്ട് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. എല്ലാവിധത്തിലും പാർട്ടിയുമായി സഹകരിച്ച് പോകുമെന്ന് തന്നെയാണ് മാത്യു ടി തോമസ് പറഞ്ഞിരുന്നത്. മാത്യു ടി തോമസും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചിറ്റൂരിൽ നിന്നുള്ള MLA ആണ് കെ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ മന്ത്രിയായി പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. മാത്യു ടി തോമസ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയാണ് കെ കൃഷ്ണൻകുട്ടിയും കൈകാര്യം ചെയ്തത്. രാജ്ഭവനിൽ അനുമോദന ചടങ്ങാണിപ്പോൾ നടക്കുന്നത്. വളരെ ലളിതമായ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. UDF ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാരിനെതിരെയുള്ള നീക്കം ശക്തമാക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് UDF ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നാളെ മുതൽ നിയമസഭയിൽ ഉൾപ്പെടെ ശബരിമല വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് UDF നീക്കം. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് UDF വിട്ടു നിൽക്കുന്നത്. BJP ഒരേ MLA ആയ ഒരാജഗോപാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയായ അനുമോദനം ഏറ്റുവാങ്ങുന്നു കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയായാണ് കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയം മുമ്പ് രാജ്ഭവനിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. രാജ്ഭവനിൽ ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ കൃഷ്ണൻകുട്ടി. ചിറ്റൂരിൽ നിന്നുള്ള MLA ആണ് കെ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു.